പേരാമ്പ്രയിലെ അനുവിന്റെ കൊലപാതകത്തിൽ പ്രതി കൊണ്ടോട്ടി സ്വദേശി മുജീബിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. അനുവിനെ തൊട്ടിൽ മുക്കിക്കൊലപ്പെടുത്തിയ ശേഷം ആഭരണങ്ങളുമായി കടന്നു കളയുകയായിരുന്നു. മുജീബ് കൊടും ക്രിമിനലാണെന്നും ഇയാൾക്കെതിരെ 50-ലധികം കേസുകൾ ഉണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. കെ വി രാഹുൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. രാഹുൽ, അത്യന്തം ദാരുണമായ ഒരു കൊലപാതകമാണ്, അതും ഒരു യുവതി സഹായത്തിനായി ലിഫ്റ്റ് ചോദിച്ച് പോകുമ്പോൾ. അതിലേറെ അത്ഭുതപ്പെടുന്നത് 50-ലേറെ കേസുകളിലെ ഒരു പ്രതിക്ക് ഇങ്ങനെ വിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കൊലപാതകത്തിൻ്റെ രീതി നോക്കുമ്പോൾ നീചമാണ്, പൈശാചികമാണ്. കൃത്യം സംബന്ധിച്ചൊക്കെ എന്തൊക്കെ ഞെട്ടിക്കുന്ന വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്? പ്രതീക്ഷ തീർച്ചയായും ഒരു നാടിനെ ഒന്നാകെ നടുക്കിയ കൊലപാതകം തന്നെയാണ്. കൊണ്ടോട്ടി മുജീബ് എന്ന പേരിൽ കുപ്രസിദ്ധനാണ് ഈ പ്രതി എന്നുള്ളതാണ്. കാരണം ഒന്നും രണ്ടുമല്ല, 50-ലധികം കേസുകളിൽ പ്രതിയാണ് മുജീബ് എന്നുള്ളതാണ്. അതിൽ മോഷണ കേസുകളാണ് കൂടുതൽ. ആളുകളെ ആക്രമിച്ച് മാല കവർന്നതുൾപ്പെടെയുള്ള കേസുകളാണ് ഇയാൾക്കെതിരെ ഉള്ളത്. മോഷ്ടിച്ച ബൈക്കിൽ പേരാമ്പ്രയിലെത്തിയാണ് ഈ കൊലപാതകം നടത്തിയത്. അതായത് തലശ്ശേരിയിൽ വെച്ച് ഒരു ബൈക്ക് മോഷ്ടിക്കുന്നു, അതിനുശേഷം ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഈ മാല പൊട്ടിക്കുക, അതുപോലെ മറ്റു മോഷണങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലം അന്വേഷിച്ചുകൊണ്ട് പ്രതി ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. അങ്ങനെ പേരാമ്പ്രയിലൂടെ സഞ്ചരിക്കുന്ന സമയത്താണ് വളരെ ധൃതിപ്പെട്ട് ഒരു യുവതി റോഡിലൂടെ നടന്നു വരുന്നത് കാണുന്നത്. അത് അനുവാണ്. അതായത് അനു ഈ സമയത്ത് അനുവിൻ്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. തിങ്കളാഴ്ചയാണ് അനുവിനെ കാണാതാകുന്നത്. അതുവരെ അനുവിൻ്റെ സ്വന്തം വീട്ടിലാണ് ഉണ്ടായിരുന്നത്. തിങ്കളാഴ്ച ഭർത്താവിനെ ആശുപത്രിയിൽ കാണിക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ധൃതിപ്പെട്ട് റോഡിലൂടെ നടന്നു വരികയായിരുന്നു. ഈ സമയത്താണ് പ്രതിയായ മുജീബ് ബൈക്കിൽ ഇതുവഴി കടന്നു പോകുന്നത്. അനുവിനെയും കടന്ന മുജീബ് കുറച്ചുകൂടി മുന്നോട്ട് പോയി, അതിനുശേഷം തിരികെ വരികയാണ്. നിങ്ങൾ ധൃതിപ്പെട്ട് എങ്ങോട്ടോ പോവുകയാണെന്ന് മനസ്സിലാക്കുന്നു. സഹായം ആവശ്യമുണ്ടോ, ലിഫ്റ്റ് വേണോ എന്ന് ചോദിക്കുകയാണ്. ഭർത്താവിനെ ആശുപത്രിയിൽ കാണിക്കാൻ വേണ്ടിയാണ് അനു ഈ ധൃതിപ്പെട്ട് നടന്നു പോകുന്നത്. അപ്പോൾ സഹായം അത്യാവശ്യമാണ് എന്നതുകൊണ്ട് ഈ ബൈക്കിൽ കയറുകയാണ് ഉണ്ടായത്. അനു ബൈക്കിൽ കയറി പോകുന്നത് സമീപത്തുള്ള ചില ആളുകൾ കാണുകയും ചെയ്തിരുന്നു. അങ്ങനെ ബൈക്കിൽ കുറച്ച് മുന്നോട്ട് പോകുന്നു. അവിടെ ഈ തോടിന് സമീപത്തെത്തിയ സമയത്ത് മൂത്രമൊഴിക്കണം എന്ന് ഈ പ്രതി മുജീബ് പറയുകയും ബൈക്കിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നു. ശേഷമാണ് അനുവിനെ ഈ തോട്ടിലേക്ക് തള്ളിയിട്ട് മുക്കിക്കൊലപ്പെടുത്തുന്നത്. ഈ തോടിൻ്റെ പ്രത്യേകത, ഇത് മുട്ടോളം മാത്രം വെള്ളമുള്ള തോട് മാത്രമാണ്. അവിടെ മുക്കിക്കൊലപ്പെടുത്തിയതിന് ശേഷം ആഭരണങ്ങൾ, ശരീരത്തിലുണ്ടായ മാലയുൾപ്പെടെയുള്ള ആഭരണങ്ങളുമായി പ്രതി അവിടെ നിന്ന് കടന്നു കളയുകയാണ് ഉണ്ടായിരുന്നത്. ആഭരണങ്ങൾ മോഷ്ടിച്ചതും അതുപോലെ പോലീസ് അന്വേഷണത്തിൽ ഈ ചുവന്ന നിറമുള്ള ബൈക്കിൽ ഒരാൾ ഇതിലൂടെ കടന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. ഇതാണ് അന്വേഷണത്തിലേറെ നിർണായകമായത്. ഇത് മുജീബാണെന്ന് പിന്നീട് പോലീസിന് വ്യക്തമായി. കൊണ്ടോട്ടിയിൽ വെച്ച് തന്നെയാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ സമയത്ത് പോലീസുകാർക്ക് നേരെയും പ്രതി ആക്രമണം തുടർന്നു. പ്രതി മുജീബ് മുൻപുള്ള കേസുകൾ സംബന്ധിച്ച് എന്താണ് വിവരങ്ങൾ ലഭിക്കുന്നത്? സമാനമായ രീതിയിലൊക്കെ തന്നെ ഉള്ള ആക്രമണങ്ങൾ, അത് ബലാത്സംഗ കേസ് ഉൾപ്പെടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതൊക്കെ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? പ്രതീക്ഷ, നിലവിൽ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരപ്രകാരം 55 കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ആയി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇത്തരം ക്രൂരമായ കൃത്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത്. അവരത് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ വെച്ചാണ് നമ്മളോട് പറയുന്നത്. പക്ഷേ സ്ത്രീകളുടെ മാല മോഷ്ടിക്കുക എന്നതായിരുന്നു ഇയാളുടെ പ്രധാന ഒരു മോഷണ രീതി എന്നുകൂടി പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. മറ്റേ പ്രതീക്ഷ പറഞ്ഞ ആ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഏതായാലും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. ഇയാളുടെ അക്രമ സ്വഭാവം തന്നെയാണ് നമ്മൾ കൂടുതലായും പറയുന്നത്. കൊണ്ടോട്ടിയിലേക്ക് പോലീസ് എത്തുകയാണ് ഇയാളെ പിടികൂടുന്നതിന് വേണ്ടി. അപ്പോൾ പോലീസുകാർക്ക് നേരെയും ആക്രമമുണ്ടായി. വരാമ്പ്ര സ്റ്റേഷനിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഈ തലശ്ശേരിയിൽ നിന്ന് മോഷ്ടിച്ച ബൈക്ക് എടവണ്ണപ്പാറയിൽ നിന്ന് കണ്ടെത്തുവാനും പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇതൊരു മുങ്ങിമരണമായിരിക്കാം എന്നൊരു സംശയമാണ് ഉണ്ടായിരുന്നത്. എങ്കിൽ തന്നെയും മുട്ടോളം വെള്ളം മാത്രമുള്ള തോടാണ്, അവിടെ അബദ്ധത്തിൽ വീണ് മരിക്കാനുള്ള ഒരു സാധ്യത വിരളമാണ് എന്നുകൂടി പോലീസ് വിലയിരുത്തി. പോസ്റ്റ്മോർട്ടത്തിലാണ് മുക്കിക്കൊലപ്പെടുത്തിയതാണെന്ന സ്ഥിരീകരണം വന്നത്. ഒപ്പം ശരീരത്തിലുണ്ടായിരുന്ന പാടുകൾ ഒക്കെ തന്നെയാണ് ഈ ആഭരണങ്ങൾ മോഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള കൊലപാതകമാകാം എന്നൊരു നിഗമനത്തിലേക്ക് പോലീസിനെ കൊണ്ടുചെന്ന് എത്തിച്ചതും. എന്തായാലും ഇതിൽ വിശദമായൊരു അന്വേഷണം വേണം, സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട കുടുംബം ടി പി രാമകൃഷ്ണൻ എം എൽ എ മുഖേന മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഈ കൊലക്കേസിൽ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. തെളിവെടുപ്പ്